ഇറാഖിലെ ബാബിലോണിയയിലേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ വാഹനം സഞ്ചരിക്കുന്നത്. വാദി ഹൗറാന്റെ തൊട്ടടുത്ത പ്രദേശമാണ് ബാബിലോണിയ. ദൂരെ കാണുന്നത് സദ്ദാം ഹുസൈന്റെ കോട്ടയാണ്. പുരാതന കാലത്ത് രാഷ്ട്രം അക്കാഡിയ സുമേറിയ വർഗക്കാരുടെ നാടാണ് ഫലഭൂയിഷ്ഠമായ ഈ പ്രദേശം. ഹമ്മുറാബിയും ബുക്തിനസറും അലക്സാണ്ടറും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ബി സി 331 അലക്സാണ്ടർ ഈ പുരാതന രാജ്യം കീഴടക്കിയത്. അവർ മരണപ്പെട്ടതും ഇവിടെ തന്നെയാണ്. നാലായിരം വർഷം മുമ്പ് നംറൂദ് രാജാവ് ഭരിച്ച രാജ്യമാണ് ബാബിലോണിയ. പുരാതന രാജ്യമായ ബാബിലോണിയയുടെ തലസ്ഥാനമാണ് ബാബിലോൺ. ആധുനിക നഗരമായി അൽഹില്ല തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള തൂങ്ങിക്കിടക്കുന്ന ഉദ്യാനം സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ്. ആധുനിക ഇറാഖിലെ ഒരു സംസ്ഥാനമാണ് ബാബിലോണിയ. പ്രവാചകൻ ഇബ്രാഹിം നബി അലഹിസ്സലാം ജനിച്ചത് ബാബിലോണിയയിലെ ഊർ നഗരത്തിലാണ്. ബഗ്ദാദിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക്. ചരിത്രപ്രസിദ്ധമായ ബാബിലോണിലെ മ്യൂസിയം കാണാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ വന്നത്. ഇതിപ്പോൾ ഇറാഖിലെ നജഫെന്ന് ഒരുപാട് സഞ്ചരിക്കണം. ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയേണ്ട, അതായത് നംറൂദിൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ടായത് ഇതിൻ്റെ അകത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഒരു കൊതുകിനെ വിട്ട് നംറൂദിൻ്റെ ആ സാമ്രാജ്യമൊക്കെ നശിപ്പിച്ചത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് ഇട്ട തീകുണ്ടാരം അതൊക്കെ ഇതിൻ്റെ അകത്താണ്. ഹാറൂത്ത് മാറൂത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതൊക്കെ കാണാം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഇടയിലാണ് ബാബിലോൺ എന്ന സ്ഥലം. ഏകാധിപതിയും സത്യനിഷേധിയുമായ നംറൂദ് ഇവിടെ ഒരു പട്ടണം നിർമ്മിച്ചു. അത് അവന്റെ ഭരണ തലസ്ഥാനമാക്കി. അള്ളാഹുവിന്റെ ശിക്ഷയിറങ്ങിയ ദുരന്ത ഭൂമി കൂടിയാണിത്. കോട്ടയുടെ മനോഹരമായ കവാടം, കവാടത്തിൽ അവരുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറാൻ ഒരാൾക്ക് $25 കേട്ടോ ചിലവ് വരുന്നത്. നമ്മളെ ഇറാഖ് പാക്കേജിൽ ഇതൊക്കെ ഉണ്ട്. സിയാറത്തിൻ്റെ പുറമെ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ ഇതിൻ്റെ അകത്തുള്ള. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കയറി വരുന്നോടെ തന്നെ പ്ലാൻ ഓഫ് ദ സിറ്റി ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പൊക്കെ കാണാനുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുരാതനമായ കോട്ടകൾ കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓരോ മാപ്പുകൾ ഇട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചിത്ര വർക്കുകളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇറാഖിൻ്റെ ഒരു മാപ്പ് ഇവിടെ ചുമരിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മുകളിൽ തുർക്കി, സിറിയ, ജോർദാൻ, സൗദി, ഇറാൻ, കുവൈത്ത്. ഇത് നല്ലൊരു കാഴ്ചയാണ്, നമ്മൾ ആദ്യമായിട്ട് കാണാണ്. ഇബ്രാഹിം നബി പ്രബോധനം ആരംഭിച്ചത് ഇവിടെ നിന്നായിരുന്നു. നംറൂദിനോട് വാദപ്രതിവാദം നടത്തി വിജയം വരിച്ചു ഇബ്രാഹിം നബി. പരാജയപ്പെട്ട നംറൂദ് ഭീകരമായ തീകുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബിയെ കരിച്ചുകളയാൻ ശ്രമിച്ചതും ഇവിടെ തന്നെയാണ്. തീയിൽ നിന്നും രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അവിടെ നിന്നും പുറപ്പെട്ട് ഹിറാൻ, ഈജിപ്ത്, ഷാം, ഫലസ്തീൻ, മക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തി. സൃഷ്ടാവിനെ വെല്ലുവിളിച്ച നംറൂദിനെയും കൂട്ടരെയും ശക്തമായ ഒരുതരം വിഷക്കൊതുകുകളെ ഇറക്കി അവരെ നശിപ്പിച്ചു. നംറൂദിന്റെ മൂക്കിലൂടെ പ്രവേശിച്ച ഒരു കൊതുക് അവന്റെ തലച്ചോറടക്കം എല്ലാം തിന്നു തീർത്തു. വേദനയും ചൊറിച്ചിലും സഹിക്കാൻ കഴിയാതെ അവന്റെ തലക്ക് അടിക്കാൻ പരിചാരകരെ ഏൽപ്പിച്ചു. 400 വർഷം തുടർന്നു ആ അടി. അവസാന അടിയിൽ തലപ്പിളർന്നു അവൻ മരിച്ചു വീണു. $25 നൽകണം ഒരാൾക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ. ആവശ്യാനുസരണം ഗൈഡുകളെയും തരപ്പെടുത്താം. ഒരു ഇറാഖി വനിതയാണ് ഞങ്ങളുടെ ഗൈഡ്. വളരെ വ്യക്തമായി വിവരങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നംറൂദിന്റെ പഴയ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഇത് ഈ ബാബിലോണിലെ ബിംബാരാധകരുടെ ഒരു ശക്തിയെ പിന്നെ സൂചിപ്പിക്കുന്ന ഒരു ബിംബാണ് കേട്ടോ. ഇത് അന്നുള്ളത് തന്നെയാണ്, ഒറിജിനലാണ്. അത് മണ്ണിൻ്റെ അടിയിലിരുന്ന് കുഴിച്ചെടുത്ത് വൃത്തിയാക്കി ഇവിടെ വെച്ചതാണ്. ഒരു ആളെ കീഴ്പ്പെടുത്തുന്ന ഒരു രൂപമാണ് അതിൻ്റെ മുകളിലുള്ളത്, സിംഹം. നംറൂദിൻ്റെ പ്രതാപകാലത്തെ നഗര അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്.
നംറൂദ് മ്യൂസിയം, ബാബിലോണിയയിലെ പ്രസിദ്ധമായ കിണർ, ബാബിലോണിയൻ സിംഹം തുടങ്ങിയ പല അത്ഭുത അവശിഷ്ടങ്ങളും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോട്ടയ്ക്ക് കയറി വരുന്ന കോട്ടൻ്റെ മൊത്തത്തിലുള്ളൊരു മാപ്പാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്പർ ഇട്ടിരിക്കണം, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. ആ നമ്പറിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ഇതിൽ വന്ന് നോക്കിയാലറിയാം അല്ലേ. ഓരോ നമ്പർ ഇട്ടിട്ട് അപ്പോൾ ഇത് കയറി വരുമ്പോൾ വലത് സൈഡിൽ തന്നെ ഉണ്ട്. ഇത് കയറി കണ്ടാൽ നമുക്ക് ഈ കോട്ട എങ്ങനെ കാണേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഹാറൂത്ത് മാറൂത്തിൻ്റെ ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ബിദ്രീസ് നബിൻ്റെ കാലത്ത് മലക്കുകൾ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യന്മാർ നല്ല നന്മകളൊക്കെ ചെയ്ത് സ്വർഗത്തേക്ക് കൊണ്ട് നടന്നപ്പോൾ ഞങ്ങൾക്ക് നന്മകൾ ചെയ്ത് സ്വർഗത്തേക്ക് പോകാന്ന് പറഞ്ഞ ഹാറൂത്ത് മാറൂത്ത്. അങ്ങനെ അവർ ഭൂമിയിൽ വന്ന് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് ദുനിയാവുന്നാണ് ആഹർന്നാണ് ശിക്ഷ വേണ്ടി വെച്ചപ്പോൾ ദുനിയാവുന്ന മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഖിയാമത്തുനാൾ വരെ ഒരു കിണറിലിട്ട് ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖുർആനിലൊന്നും ഇല്ല, ആ ഒരു കിണറാണ് ഈ കിണർ. ഖിയാമത്തുനാൾ വരെ അവരിതിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് ഒരു വിശ്വാസം. ഹാറൂത്ത് മാറൂത്ത് ചരിത്ര സംഭവത്തിലെ കിണറാണെന്ന് പറയപ്പെടുന്ന ഒരു കിണർ ഇവിടെ കാണാം. പ്രസിദ്ധ ചരിത്രകാരനായ അബൂ ഇസ്ഹാഖ് അസ്സഅലബിയാണ് ഉപര്യുക്ത ചരിത്രം ഉദ്ധരിച്ചത്. അത് ശരിയാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. നംറൂദിനെ അള്ളാഹു നശിപ്പിച്ചു, പ്രാണികളെ വിട്ട് നശിപ്പിച്ച സ്ഥലം ഇവിടെയാണ്. ഒരു പ്രാണിയെ ആ സമൂഹത്തെ മൊത്തം നശിപ്പിച്ചു. അങ്ങനെ നംറൂദിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രാണി കയറിപ്പോയി, അങ്ങനെ തലച്ചോറൊക്കെ തിന്നു. അങ്ങനെ ഒരുപാട് വർഷം ആ ഒരു ബുദ്ധിമുട്ടിലൂടെ പോയി. അങ്ങനെ തലക്ക് സുഖമില്ലായിട്ട് പരിചാരകരെ കൊണ്ട് തലക്ക് അടിപ്പിക്കണ പണിയായിരുന്നു. സുഖമില്ലായിട്ട് അങ്ങനെ അടിച്ചടിച്ച് 400 വർഷം ആ ബുദ്ധിമുട്ട് സഹിച്ചു. അങ്ങനെ 400 വർഷത്തിൻ്റെ ശേഷം ഉള്ളൊരടിയിൽ എന്തായി, തല പിളർന്നിട്ടാണ് നംറൂദ് പിന്നെ മരിച്ചത്. അപ്പോൾ ആ ശിക്ഷയൊക്കെ അനുഭവിച്ചത് ഇവിടെ നിന്നാണ് പറയപ്പെടുന്നത്, ഈ കൊട്ടാരത്തിൻ്റെ അകത്ത്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തീ കുണ്ടാരത്തിലിട്ട് കത്തിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ നംറൂദിനായിട്ട് വാദപ്രതിവാദം നടത്തി ഇബ്രാഹിം നബി തങ്ങൾ ജയിച്ച സമയത്ത്. അപ്പോൾ അതും ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ പ്ലേസ് എവിടെയെന്ന് നമുക്കറിയില്ല. ഈ ഒരു കോട്ടൻ്റെ ഉള്ളിലാണ് ആ വിഷയങ്ങളൊക്കെ സംഭവിച്ചത്. അതേപോലെ ഹാറൂത്ത് മാറൂത്തിനെ ഉള്ള കിണർ ഞാൻ കാണിച്ചു തന്നു അവിടെ താഴത്ത്. അപ്പോൾ ഇവിടെ നിസ്കരിക്കാൻ പാടില്ല, ഒരു ദുരന്ത ഭൂമിയായിട്ട് ഇന്നും നിലനിൽക്കണം. അപ്പോൾ ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു ചരിത്ര ഭൂമിയാണ് ബാബിലോണിയയിലെ ഈ ഒരു സ്ഥലം. ഇബ്രാഹിം നബി ജനിച്ചത് ശരിക്കും ഊർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അത് ഇവിടെ നിന്നൊരു 300 കിലോമീറ്റർ അപ്പുറത്താണ് എന്നാണ് ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിത്ത കാലത്ത് ഉണ്ടാക്കിയ വഴികളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയാണ് വളരെ രസകരമായ വഴി. ഇതിപ്പോൾ ആ ചെറിയൊരു ഇടകുണ്ട്. ഇതൊക്കെ കോട്ടയുടെ ഭാഗമാണ്. എന്നെ കാണിക്കണമെന്നാണ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്. എന്നെ കാണിച്ചാൽ ഇല്ലല്ലോ, ഇതിൻ്റെ വീഡിയോ എന്ന് എല്ലാവർക്കും അറിയും. നമ്മുടെ സുഹൃത്ത് റിയാസ്, നമ്മളെ ഇറാഖ് ടൂറിൽ നമ്മളെ കൂടെ വന്നതാണ്. കണ്ണൂരല്ലേ? കണ്ണൂർ. ഇറാഖ് ബിസിനസ് ഇതാണ് കേട്ടോ, റിയാസിന് മറ്റേ ഫർണിച്ചർ ബിസിനസ്സാണ് കണ്ണൂരിൽ. പല രൂപത്തിലുള്ള ശിക്ഷകൾ ഇറങ്ങിയ ശാപഭൂമിയായതുകൊണ്ട് ഈ പ്രദേശത്ത് വെച്ച് നിസ്കരിക്കുന്നത് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബാബിലോണിൽ വെച്ച് നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചതായി ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ദാവൂദ് എന്നിവർ നിവേദനം ചെയ്തിട്ടുണ്ട്.